Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillah wa salatu wa salamu ala ashrafil mursaleen wa ala alihi wa sahbihi ajma'in amma ba'd. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചത് ഇമാം മാലിക് റഹിമഹുല്ലയെ കുറിച്ചാണ്. ഇന്ന് ഇൻഷാ അള്ളാ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇമാം മാലിക് റഹിമഹുല്ലയുടെ ഏറ്റവും പ്രസിദ്ധനായ ശിഷ്യൻ ഷാഫിഈ ഇമാമിനെ കുറിച്ചാണ്. അല്ലേ, നമ്മൾ ഒരുപാട് കേട്ട പേരാണ് ഷാഫിഈ ഇമാം. എന്നാൽ അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ഷാഫിഈ എന്നാണോ? ഷാഫിഈ ഇമാമിൻ്റെ യഥാർത്ഥ പേര് ഷാഫിഈ എന്നല്ല, അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് എന്നാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്? മുഹമ്മദ്, മുഹമ്മദ് ബിനു സിരീൻ. ഷാഫിഈ ഇമാമിൻ്റെ മുഴുവൻ പേരെന്താണ്? മുഹമ്മദ് ബിനു സിരീൻ. മുഹമ്മദ് ബിനു സിരീൻ, സിരീൻ്റെ മകൻ മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പരിപൂർണമായ പേര്. മാത്രമല്ല, ഇമാം ഷാഫിഈ റഹിമഹുല്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃപരമ്പരയിൽപ്പെട്ട അബ്ദു മനാഫ്, അതായത് പിതൃപരമ്പര എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാപ്പമാരിൽപ്പെട്ട അബ്ദു മനാഫിൻ്റെ മക്കളിലുടെ പരമ്പരയിൽപ്പെട്ട വ്യക്തിയാണ് ആര്? ഷാഫിഈ ഇമാം. അങ്ങനെ പറഞ്ഞാൽ അബ്ദു മനാഫ് എന്ന് പറയുന്ന വ്യക്തിക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാപ്പമാരിൽപ്പെട്ട അബ്ദു മനാഫ് എന്ന വ്യക്തിക്ക് രണ്ട് മക്കളുണ്ട് എന്ന് വിചാരിക്കുക. അതിലെ ഒരു മകൾ, ആ ഒന്നാമത്തെ മകൻ്റെ മക്കൾ മക്കൾ അങ്ങനെ പോകുന്നു, മകൻ 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 അങ്ങനെ പോയി, അതിലെ വ്യക്തിയാണ് ആര്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായോ? രണ്ടാമത്തെ മകനുണ്ടാവും അല്ലേ, രണ്ട് മക്കളുണ്ട് എന്നല്ല നമ്മൾ പറഞ്ഞത്, അപ്പോൾ രണ്ടാമത്തെ മകനുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ 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 അങ്ങനെ പോവും. അതിൽപ്പെട്ട വ്യക്തിയാണ് ആര്? ഇമാം ഷാഫിഈ. ഇവർ രണ്ടുപേരുടെയും സനദ് അഥവാ പരമ്പര, ഇവരുടെ മകൻ മകൻ എന്ന് പറഞ്ഞു പോയതും ഇവരുടെ മകൻ മകൻ എന്ന് പറഞ്ഞു പോയതും ആരിലൊന്നിക്കും? അബ്ദു മനാഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ ഒന്നിക്കും. അതാരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാപ്പയാണ്. അപ്പോൾ അബ്ദു മനാഫ് എന്നതിൽ ഒന്നിക്കും. അപ്പോൾ ഇമാം ഷാഫിഈ റഹിമഹുല്ലയുടെ ഉപ്പാപ്പമാരിൽപ്പെട്ട വ്യക്തിയാണ് ആര്? അബ്ദു മനാഫ്. ആ അബ്ദു മനാഫ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാപ്പമാരിൽപ്പെട്ട വ്യക്തിയുമാണ് എന്ന് ചുരുക്കം. മനസ്സിലായില്ലേ? മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മാതാവ് ആരാണ്? അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കാര്യമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ മാതാവ് ആരാണ്? അദ്ദേഹത്തിൻ്റെ മാതാവ് അലിയു ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട വ്യക്തിയാണ്. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആരാണ്? ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിൻ്റെ സഹോദരൻ്റെ മകനാണ് അല്ലേ, പിതൃ സഹോദര പുത്രനാണ്. മാത്രമാണോ? അല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവുമാണ് ആര്? അലിയു ബിനു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ആ അലിയു ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട, സന്താന പരമ്പര എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ മകൻ 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 അങ്ങനെ പോകുന്നത്, അതിൽപ്പെട്ട വ്യക്തിയാണ് ആര്? ഇമാം ഷാഫിഈ റഹിമഹുല്ലയുടെ മാതാവ്. അപ്പോൾ ചുരുക്കത്തിൽ ഇമാം ഷാഫിഈ റഹിമഹുല്ലയുടെ പിതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാപ്പമാരിൽപ്പെട്ട അബ്ദു മനാഫിൻ്റെ പരമ്പരയിൽപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മാതാവോ അലിയു ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പരമ്പരയിൽപ്പെട്ട വ്യക്തിയാണ്. മനസ്സിലായില്ലേ? അത്ര മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇനി ഇൻഷാ അള്ളാഹ് നമ്മൾ പറയാൻ പോകുന്നത്, ചരിത്രകാരന്മാരൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അതെന്തെന്നറിയോ? ഒരു ഹാഷിമി വംശജന്, എന്താ ഈ ഹാഷിമി വംശജൻ എന്ന് പറഞ്ഞാൽ? ബനു ഹാഷിം. മനസ്സിലായില്ലേ? ബനു ഹാഷിം കുടുംബത്തിലാണ് ആര് ജനിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത്. അപ്പോൾ ഒരു ഹാഷിമി വംശജന്, ഹാഷിമി വംശത്തിൽപ്പെട്ട മാതാവ് ജന്മം നൽകിയത് ചരിത്രത്തിൽ രണ്ട് പേർക്കാണ്. ഹാഷിമി വംശജന്, ഒരു ഹാഷിമി വംശജന്, ഹാഷിമി വംശത്തിൽപ്പെട്ട മാതാവ് ജന്മം നൽകിയത്, അതായത്
മാതാവും ഹാഷിമിയായി, മകനും ഹാഷിമിയായി. അങ്ങനത്തെ സന്ദർഭം ചരിത്രത്തിൽ രണ്ട് തവണയുള്ളൂ. അതേതാണ്? ചരിത്രകാരന്മാർ അങ്ങനെയാണ് എഴുതി വച്ചത്. അതേതൊക്കെയാണ് സന്ദർഭം? ആരൊക്കെയാണ് ആ വ്യക്തികൾ? ഒന്ന് അലിയു ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, രണ്ടാമത്തത് ഇമാം ഷാഫി റഹിമഹുല്ലാ. മനസ്സിലായില്ലേ? അതെന്ത്? അലിയു ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്ന് നമ്മൾ പറയുകയും ഷാഫി ഇമാമിനെ നമ്മൾ റഹിമഹുല്ലാ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ആ സ്വഹാബത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചൊല്ലും? പറയും റളിയല്ലാഹു അൻഹു എന്ന് പറയും. സ്വഹാബത്തല്ലാത്ത പണ്ഡിതന്മാർ, മഹത്തുക്കൾ, അവരുടെ പേരൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? റഹിമഹുല്ലാ എന്ന് പറയും. അല്ലേ? മരണപ്പെട്ടവർക്ക്, ജീവിച്ചിരിക്കുന്ന വലിയ വലിയ പണ്ഡിതന്മാർ, മഹത്തുക്കൾ, നേതാക്കൾ, അവരുടെ ഒക്കെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? ഹഫിളഹുല്ലാ എന്ന് പറയും. മനസ്സിലായില്ലേ? സ്വഹാബത്തിൻ്റെ പേരിന് റളിയല്ലാഹു അൻഹു, താബിഉകളോ മറ്റു പണ്ഡിതന്മാരൊക്കെ മരണപ്പെട്ടു പോയവർക്ക് നമ്മൾ എന്ത് പറയും? റഹിമഹുല്ലാ. ജീവിച്ചിരിക്കുന്ന അത്തരം ആളുകൾക്ക് നമ്മൾ എന്ത് പറയും? ഹഫിളഹുല്ലാ എന്ന് പറയും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പ്രയോഗിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം തബഖാത്തു ഷാഫിഈയിൽ നമുക്ക് കാണാം, പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അല്ലേ. ഇനി ഷാഫിഈ ഇമാം ജനിക്കുന്നത് ഹിജറ 150-ലാണ്. ഹിജറ 150-ലാണ് ഷാഫിഈ ഇമാം ജനിക്കുന്നത്. റജബ് മാസം, റജബ് മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് അദ്ദേഹം ജനിക്കുന്നത്. എവിടെയാണ് ജനിക്കുന്നത്? അസ്കലാൻ നഗരത്തിൽ, ഗസ്സ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. ഹിജറ 150-ൽ റജബിലെ അവസാനത്തെ വെള്ളിയാഴ്ച അസ്കലാൻ നഗരത്തിൽ, അസ്കലാൻ നഗരത്തിൽ ഗസ്സ എന്ന് പറയുന്ന സ്ഥലത്താണ് മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുല്ലാ ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും ഒക്കെ കുടുംബം നല്ല പണ്ഡിതന്മാരുള്ള കുടുംബമായിരുന്നു, നല്ല വ്യക്തികളായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാം. അദ്ദേഹത്തിൻ്റെ പിതാമഹൻ്റെ പിതാമഹൻ, പിതാമഹൻ ആരാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആരാണ് പിതാമഹൻ? പിതാമഹൻ എന്ന് പറഞ്ഞാൽ ഉപ്പാപ്പ, വല്യുപ്പ, അതിനാണ് പിതാമഹൻ എന്ന് പറയാം. അപ്പോൾ പിതാമഹൻ്റെ പിതാമഹൻ, പിതാമഹൻ്റെ പിതാമഹൻ എന്ന് പറഞ്ഞാൽ ഉപ്പ, ഉപ്പാൻ്റെ ഉപ്പ, അതാരാ? ഉപ്പാപ്പ. ഉപ്പാപ്പാൻ്റെ ഉപ്പ അതിൻ്റെ ഉപ്പാപ്പ. അപ്പോൾ പിതാമഹൻ്റെ പിതാമഹൻ, മനസ്സിലായില്ലേ? പിതാമഹൻ്റെ പിതാമഹൻ, പിതാമഹൻ്റെ പിതാമഹൻ, അദ്ദേഹത്തിൻ്റെ ഉപ്പാപ്പയുടെ ഉപ്പാപ്പ ആരാണ്? സ്വഹാബിയാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് ഷാഫിഈ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ എന്താ ചൊല്ലും? റളിയല്ലാഹു അൻഹു. അദ്ദേഹം, അദ്ദേഹത്തിലേക്ക് ചേർത്തിയിട്ടാണ് ഇമാം ഷാഫിഈ എന്നറിയപ്പെടുന്നത്. മനസ്സിലായല്ലോ? മാത്രമല്ല അദ്ദേഹത്തിൻ്റെ, നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ഉപ്പാപ്പയുടെ ഉപ്പാപ്പയായ ആര്? ഷാഫിഈ. അപ്പോൾ ഇമാം ഷാഫിഈ ഇവിടെ ഉണ്ട്, ഇമാം ഷാഫിയുടെ ഉപ്പ. അങ്ങനെ അദ്ദേഹം പോയി നാലാമത്തെ പിതാവ് ആര്? ഇമാം ഷാഫിഈ റഹിമഹുല്ലയുടെ നാലാമത്തെ പിതാവായ, അതായത് ഉപ്പാൻ്റെ 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 ഉപ്പ എന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ എത്തും. മനസ്സിലായില്ലേ? നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹം ആര്? ഷാഫിഈ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പിതാമഹൻ്റെ പിതാമഹൻ, പിതാമഹൻ്റെ പിതാമഹൻ, മനസ്സിലായല്ലോ? ഉപ്പാപ്പയുടെ ഉപ്പാപ്പ. അദ്ദേഹം സ്വഹാബിയാണ്. അദ്ദേഹം മാത്രമല്ല സ്വഹാബി, അദ്ദേഹത്തിൻ്റെ ഉപ്പയും സ്വഹാബിയാണ്, അദ്ദേഹത്തിൻ്റെ ഉപ്പയും സ്വഹാബിയാണ്, അദ്ദേഹത്തിൻ്റെ ഉപ്പയും സ്വഹാബിയാണ്. അപ്പോൾ ഷാഫിഈ എന്ന് പറയുന്ന ഷാഫിഈ ഇമാമിൻ്റെ പിതാമഹൻ്റെ പിതാമഹൻ ആരാണ്? ഷാഫിഈ. മനസ്സിലായില്ലേ? അദ്ദേഹത്തിൻ്റെ പിതാവ് സായിബ്, അദ്ദേഹത്തിൻ്റെ പിതാവ് ഉബൈദ്. അപ്പോൾ ഈ മൂന്ന് പേർ, ഷാഫിഈ ഇമാമിൻ്റെ ഉപ്പാപ്പയുടെ ഉപ്പാപ്പ, പേര് ഷാഫിഈ. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് സായിബ്, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് ഉബൈദ്. ഈ മൂന്ന് പേരും ആരാണ്? സ്വഹാബിയാണ്. ആരാണ്? സ്വഹാബിയാണ്. ഇനി ഏഴാമത്തെ പിതാവോ? യസീദ്. എന്താണ് ഏഴാമത്തെ പിതാവിൻ്റെ പേര്? യസീദ്. അവരോ? അവരും സ്വഹാബിയാണ്.
അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ച് റസൂലുള്ളാഹി ചില നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ അദ്ദേഹത്തിൻ്റെ മാതാവും പിതാവും പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാതാവ് നല്ല പണ്ഡിതയായിരുന്നു. എന്തായിരുന്നു? നല്ല വിവരമുള്ളവരായിരുന്നു. ധാരാളം ഇബാദത്തുകൾ ചെയ്യുന്നവരായിരുന്നു. രണ്ടാമത്തെ വയസ്സിൽ ഇമാം ഷാഫിഈ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ അസ്ഖലാൻ നഗരം വിട്ട് മക്കയിൽ വന്നു. മക്ക ആരുടെ നാടാണ്? മക്ക ഉമ്മയുടെ നാടാണ്. ഉമ്മയുടെ നാടായ മക്കയിൽ വന്നു താമസമാക്കി. എത്രാമത്തെ വയസ്സിൽ? രണ്ടാമത്തെ വയസ്സിൽ അസ്ഖലാൻ നഗരത്തിൽ നിന്ന്, ഗസ്സയിൽ നിന്ന് ഇമാം ഷാഫിഈ റഹിമഹുല്ലാ മക്കയിൽ വന്ന് താമസം തുടങ്ങി. ഇന്ന് ഇൻഷാല്ലാ ബാക്കി മക്കയിൽ വന്നിട്ടുള്ള ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.